ആകാശവാണി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കൃഷ്ണ. രാജ്യത്ത് കൊറോണ വൈറസ് ബാധിതരുടെ എണ്ണം 1637. 124 പേർ രോഗമുക്തി നേടി ആശുപത്രി വിട്ടതായി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. ഇതുവരെ 38 മരണമാണ് റിപ്പോർട്ട് ചെയ്തത്. ഡൽഹി നിസാമുദ്ദീനിൽ മതസമ്മേളനത്തിൽ പങ്കെടുത്ത 128 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. ഇതേ തുടർന്ന് ദക്ഷിണ ഡൽഹിയിലെ മതസംഘടനയുടെ ആസ്ഥാനത്ത് നിന്ന് ഒഴിപ്പിച്ച 2000-ലേറെ പേരെ നിരീക്ഷണത്തിലാക്കിയെന്ന് സർക്കാർ അറിയിച്ചു. സമ്മേളനത്തിന്റെ സംഘാടകർക്കെതിരെ ഡൽഹി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. കേരളത്തിൽ നിന്ന് പരിപാടിയിൽ പങ്കെടുത്തവരുടെ വിവരങ്ങൾ സംസ്ഥാന സർക്കാരും ശേഖരിച്ചു വരുന്നു. ജോർദാനിൽ കുടുങ്ങിയ 58 മലയാള ചലച്ചിത്ര പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കുമെന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി വി മുരളീധരൻ അറിയിച്ചതായി മന്ത്രി എ.കെ. ബാലൻ വ്യക്തമാക്കി. വിഷയം മുഖ്യമന്ത്രിയുമായും വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനുമായും സംസാരിച്ചു. ഇപ്പോൾ വിസ കാലാവധി തീരുന്നതുമായി ബന്ധപ്പെട്ട ആശങ്കയാണ് അണിയറ പ്രവർത്തകർ പങ്കുവച്ചിരിക്കുന്നത്. വിസ കാലാവധി നീട്ടിക്കൊടുക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ അറിയിച്ചിട്ടുണ്ടെന്നും ശ്രീ ബാലൻ പറഞ്ഞു. സംഘത്തെ നാട്ടിൽ തിരികെ എത്തിക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്നാവശ്യപ്പെട്ട് സിനിമാ സംഘവും കേരള ഫിലിം ചേംബറും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്ക് കത്ത് നൽകിയിരുന്നു. പൃഥ്വിരാജും സംവിധായകൻ ബ്ലസിയും ഉൾപ്പെടെയുള്ള 58 സംഘമാണ് ആടുജീവിതത്തിന്റെ ചിത്രീകരണത്തിനിടെ ജോർദാനിലെ ലോക്കൌട്ടിൽ കുടുങ്ങിയത്. കോവിഡ് പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച സൌജന്യ റേഷൻ വിതരണം ആരംഭിച്ചു. 7.5 ലക്ഷം പേരാണ് ഇന്ന് ഉച്ചവരെയുള്ള കണക്കനുസരിച്ച് റേഷൻ വാങ്ങിയത്. നാളെ 2-3 സംഖ്യകളിൽ കാർഡ് നമ്പർ അവസാനിക്കുന്നവർക്കും 3-ാം തീയതി 4-5 സംഖ്യകളിൽ കാർഡ് നമ്പർ അവസാനിക്കുന്നവർക്കും 4-ാം തീയതി 6-7 സംഖ്യകളിൽ കാർഡ് നമ്പർ അവസാനിക്കുന്നവർക്കും 5-ാം തീയതി 7-9 സംഖ്യകളിൽ കാർഡ് നമ്പർ അവസാനിക്കുന്നവർക്കും റേഷൻ വാങ്ങാം. മിൽമ മലബാർ മേഖലയിൽ ഇന്ന് ക്ഷീരസംഘങ്ങൾ വഴി പാൽ സംഭരിച്ചില്ല. നാളെ മുതൽ ക്ഷീരസംഘങ്ങൾ മിൽമയിലേക്ക് അയക്കുന്ന പാലിന്റെ അളവിൽ കുറവ് വരുത്തണമെന്നും നിർദ്ദേശം നൽകി. മിൽമ പാൽ സംഭരിക്കാത്തതിൽ പ്രതിഷേധിച്ച പാലക്കാട് ജില്ലയിൽ ക്ഷീരകർഷകർ പാൽ ഒഴുക്കിക്കളഞ്ഞു. സംസ്ഥാനത്തെ ക്ഷീരമേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ തമിഴ്നാടുമായി ചർച്ച നടത്തുമെന്ന് മന്ത്രി കെ രാജു. വിൽപ്പന നടത്താൻ കഴിയുന്നില്ല, അതുകൊണ്ട് എക്സസ് പാലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മുടെ മലബാർ മേഖല യൂണിയൻ്റെ മേഖലയിലുള്ളത്. അപ്പോൾ അത് തമിഴ്നാടുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ചില ഫാക്ടറികളുമായിട്ട് സംസാരിക്കുന്നത് വൈകിട്ടോടുകൂടി അറിയാം. ഈ അധികം വരുന്ന പാല് പാൽപ്പൊടിയാക്കി മാറ്റുന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളാണ് നടക്കുന്നത്. അപ്പോൾ അവർ തയ്യാറായാൽ അവിടെ കൊണ്ടുപോയിട്ട് അത് എല്ലാം കളക്ട് ചെയ്യുകയും പാൽപ്പൊടി അവിടെ വിതരണം ചെയ്യുകയും. സാലറി ചലഞ്ച് നിർബന്ധമാക്കാൻ പാടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ആവശ്യപ്പെട്ടു. ഗവൺമെന്റിന്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ എല്ലാ പേരും സഹകരിക്കുന്നുണ്ട്. സാലറി ചലഞ്ച് നടപ്പിലാക്കുന്നതിനു മുൻപ് സർവീസ് സംഘടനയുമായി ചർച്ച നടത്തണമെന്നും ശ്രീ രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കൊറോണ കാലത്ത് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ഉൾപ്പെടെ പിടിച്ചെടുത്ത് സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ ശ്രമിക്കുന്ന സർക്കാർ ധൂർത്ത് നടത്തി ജനങ്ങളെ വെല്ലുവിളിക്കുകയാണെന്ന് ശ്രീ സുരേന്ദ്രൻ പറഞ്ഞു. കണ്ണൂരിൽ അവശ്യ മരുന്നുകളുടെ ക്ഷാമം പരിഹരിക്കുന്നതിന് ജില്ലാ ഭരണകൂടം നടപടി ശക്തമാക്കി. കൂടിയ അളവിൽ ആളുകൾ അവശ്യ മരുന്ന് വാങ്ങി സൂക്ഷിക്കുന്നതും പ്രതിസന്ധിക്ക് ഇടയാക്കി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ചരക്ക് ഗതാഗതത്തിലുണ്ടായ പ്രശ്നമാണ് മരുന്നുകളുടെ ദൌർലഭ്യത്തിന് കാരണമായത്. അടിയന്തര പ്രാധാന്യത്തോടെ ഇക്കാര്യത്തിൽ ഇടപെട്ട് ചരക്ക് ഗതാഗത തടസ്സം നീക്കുകയും ചെയ്തു. ശീതീകരണം ആവശ്യമുള്ള ഇൻസുലിൻ ഉൾപ്പെടെയുള്ള മരുന്നുകൾ 2 ദിവസത്തിനകം വിപണിയിലെത്തുമെന്നും പരിഭ്രാന്തരാകേണ്ട കാര്യമില്ലെന്നും ജില്ലാ കലക്ടർ TV സുഭാഷ് അറിയിച്ചു. അതുപോലെ തന്നെ ജില്ലയിലെ അതിഥി തൊഴിലാളികൾക്ക് ഭക്ഷണ സാധനങ്ങൾ അടങ്ങിയ 5,000 കിറ്റുകൾ തദ്ദേശ സ്ഥാപനങ്ങൾ വഴി വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. വളണ്ടിയർമാരെ ഭക്ഷണ സാധന കിറ്റ് വിതരണം ചെയ്യുന്നതിനു വേണ്ടി ഉപയോഗപ്പെടുത്തും. കൂടാതെ മറ്റൊരു കാര്യം, ജില്ലയിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവരുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ തൃപ്തികരമാണ്. കോവിഡ് രോഗി മരിച്ചതിന്റെ പശ്ചാത്തലത്തിൽ പോത്തൻകോട് പ്രദേശത്തിനായി പ്രത്യേക പദ്ധതി തയ്യാറാക്കും. വൈറസ് വ്യാപനം തടയുന്നതിനാകും ഇതിൽ മുൻഗണന നൽകുക. നിരീക്ഷണങ്ങളും പരിശോധനകളും നിയന്ത്രണങ്ങളും ശക്തമാക്കാനും ഇന്നു ചേർന്ന ജില്ലാതല അവലോകന യോഗത്തിൽ തീരുമാനമായി. പോത്തൻകോട്, മോഹനപുരം, കൊയ്ത്തൂർകോണം, ആര്യാട്ടുകോണം, കാട്ടായിക്കോണത്തിന്റെ മേൽഭാഗം, വെമ്പായം, മാണിക്കൽ പഞ്ചായത്തുകളിലെ ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് അടുത്ത 2 ദിവസം കൂടി ഉയർന്ന താപനില തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കോഴിക്കോട്, തൃശൂർ ജില്ലകളിൽ ഉയർന്ന ദിനാന്തരീക്ഷ താപനില സാധാരണ താപനിലയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ട്. ചൂടുമൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ നേരിടുന്നതിനുള്ള ജാഗ്രത പുലർത്തണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു.
വാർത്തകൾ കഴിഞ്ഞു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ ഇനി 5 മണിക്ക്.